ഇതാരും മനഃപൂർവ്വം ചെയ്തതല്ലോ. നിങ്ങളുടെ ആഘോഷം ഇല്ലാതായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആഘോഷം ഇല്ലാതായിരിക്കല്ലേ. ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാഫിന്റെ മിസ്റ്റേക്ക് ആണ്, അല്ലാതെ വെറുതെ സൂരജനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഇദ്ദേഹത്തിന് മനസ്സിലാക്കാനുള്ള കഴിവില്ല. നിങ്ങൾ പറഞ്ഞ കാശിന് ഈ അറേഞ്ച്മെന്റ് ഒന്നും കിട്ടില്ല. നിങ്ങൾ ബുക്ക് ചെയ്ത ഹാളിന്റെ 3 ഇരട്ടിയാണ് ഈ ഹാളിന്റെ വാടക. കുറഞ്ഞ ചെലവിൽ വലിയ ആഘോഷം നടത്താന്ന് കരുതി. ഇങ്ങനെയുള്ള അച്ഛന്റെ മകൻ എങ്ങനെ കള്ളം പറയാതിരിക്കും. വളർത്തുദോഷം അല്ലാതെന്ത് പറയാൻ. നിർത്ത്, നിങ്ങളുടെ പരിഹാസം അതിരി കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തറിയാം ഇദ്ദേഹത്തെ കുറിച്ച്? സൂര്യചേട്ടനെ കുറിച്ച് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ചുള്ള വിവരണം വേണ്ട. ഈ ഹാളിന്റെ റെന്റ്, ഫുഡ് എല്ലാത്തിനും ചിലവായത് ഞങ്ങൾ പേ ചെയ്തോളാം. ഇനി ഇവിടെ ഒരു സംസാരം വേണ്ട. നിങ്ങളുടെ ബില്ല് എത്രയാണെന്ന് പറയൂ. ഫുൾ പേയ്മെന്റ് ഇപ്പൊ തന്നെ ഞാൻ സെറ്റിൽ ചെയ്തോളാം. എന്തായാലും ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വാമനെ, സാരമില്ല, നമുക്ക് ഇന്ന് ബില്ലടയ്ക്കാം. ഞാൻ പോയി അടച്ചോളാം. സൂരജേട്ടൻ ഇവിടെ നിന്നോളൂ. നീ വല്യച്ഛൻ ഹോട്ടൽ ഉടമയാണെന്ന് കള്ളം പറയണ്ടായിരുന്നു. എടി, അവനൊന്നാ പേടിച്ചിരിക്ക. ഇനി നീ അവനെ കൂടുതൽ വിഷമിപ്പിക്കണ്ട. ബോർഡ് മാറ്റിവെച്ചതിനേക്കാൾ പ്രശ്നം അതാണ്. സൂരജ് വല്യച്ഛൻ എല്ലാവരുടെ മുമ്പിൽ ഇൻസൾട്ടായി. എന്തുമാത്രം സങ്കടം വന്നു സൂരജ് വല്യച്ഛന്. ബോർഡ് മാറ്റിവെച്ചത് നമ്മളാണെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഹോട്ടൽ സ്റ്റാഫിന് മിസ്റ്റേക്ക് പറ്റിയെന്ന എല്ലാരും കരുതിയിരിക്കുന്നെ. ഞങ്ങള് പോട്ടെ ഹോട്ടൽ മുതലാളിയുടെ മോനെ. കള്ളം പറയാറുണ്ട്, പക്ഷെ ഇത്രയും വലിയ കള്ളം പറയണ്ടായിരുന്നു. ഇത് ഞാൻ എല്ലാരോടും പറയും. നീ സ്കൂളിലേക്ക് വാ. അവിടെ നിന്ന് കിട്ടാൻ പോകുന്നത് ഞാൻ പറയണ്ടല്ലോ. ഇനി നീ എങ്ങനെ സ്കൂളിൽ പോവും? അച്ഛനും മോനും നാണം കെട്ടു. സൂരജ് വല്യച്ഛനും സുഭാഷ് വല്യച്ഛനെ പോലെ വീടും നാടും വിട്ടു പോവോ? സൂരജ് വല്യച്ഛനെ കണ്ടായിരുന്നോ നിങ്ങള്? ഇല്ല വല്യമ്മേ. അമ്മേ, ദരനാരേ ദാ.
എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇവരാ. ഹോളിലെ ബോർഡുകൾ തമ്മിൽ മാറ്റിവെച്ചത് ഇവരാ. എന്നാലും എന്റെ ധീരവേ, ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു. ഇനി ഞങ്ങൾ എന്ത് ധൈര്യത്തിൽ വീട്ടിൽ ചെല്ലൂടാ? കള്ളം പറഞ്ഞത്, ഇങ്ങനൊരു അപമാനം ജീവിതത്തിൽ ഇന്നേ വരെ നേരിടേണ്ടി വന്നിട്ടില്ല. ബില്ലൊക്കെ അടച്ചല്ലോ അല്ലേ? എന്നാ നമുക്ക് പോവാം, എല്ലാരെയും വിളിക്ക. മോനെ, എന്താടാ, എന്താ മക്കളെ പ്രശ്നം ഉണ്ടായത്? എന്താടാ മോനെ ഒന്നും മിണ്ടാത്തെ? എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്, എന്താ ആരും ഒന്നും വ്യക്തമായിട്ട് പറയാത്തെ? എന്താ ഉണ്ടായെന്ന് വെച്ചാ പറയാമ്മേ. അവൻ ആ മുറിയിൽ എവിടെയും കാണും. മുറിയിലൊന്നുമില്ല. അവൻ അപ്പുറത്ത് എവിടെയും കാണും മോനെ. ഉറങ്ങുന്നതിന് മുമ്പെങ്കിലും അവനോടെല്ലാം പറയണ്ടേ? നാളെ രാവിലെ പോയേണ്ടതല്ലേ? Thank you.
ധ്യാൻ ധ്യാൻ ഇവരിത് എവിടെ പോയി ധ്യാൻ ഇന്ന് ഹോട്ടലിൽ നടന്ന പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ദേ ഈ നിൽക്കുന്ന മൂന്നെണ്ണോ സൂര്യചേട്ടൻ എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കപ്പെടാൻ കാരണം ദേ ഇവര് മൂന്ന് പേരുവാ അത് തന്നെയല്ലേ ചോദിച്ച കുഞ്ഞെ എന്താ ഉണ്ടായേ എന്ന് ഞാൻ പറയാമേ അവന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിരിക്കുന്നതേ അവന്റെ അച്ഛൻ വലിയ ബിസിനസ് മാനാ വലിയ ഹോട്ടലിന്റെ ഉടമയാന്നൊക്കെ അല്ലേ അതെ ഈ ഹാളാണ് ബുക്ക് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയനെ ഒരു വഴിയുണ്ട് രണ്ട് ഹാളിന്റെ അറേഞ്ച്മെന്റ്സ് ഏകദേശം കഴിഞ്ഞു നമ്മൾ രണ്ട് ഹാളിന്റെ മുമ്പിലുള്ള ബോർഡ് മാറ്റിവെക്കുന്നു ഞാനിവരെ പരിചയപ്പെടുത്തിയതേ ഇവർക്ക് ഭക്ഷണം കൊടുക്കാനല്ല ഇവരുടെ ഹാളാണ് നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തെന്ന് പറയാനാ ഇവരുടെ ഹാളാണ് നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തെന്ന് പറയാനാ ഇവർ ഹാളുകളിൽ വെച്ചിരുന്ന ബോർഡ് പരസ്പരം മാറ്റി നിങ്ങളുടെ മകന്റെ നെയിം ബോർഡ് എടുത്ത് ഈ ഹാളിന്റെ മുന്നിൽ വെച്ച് ഇതിനകത്ത് കയറി ആഘോഷം തുടങ്ങി ഇദ്ദേഹം അനാവശ്യം പറയുക സൂര്യചേട്ടനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി കൊറേ സമയമായി അതെ നിങ്ങളെ പോലെ ഉയർന്ന നിലയിലുള്ള ആള് തന്നെ അദ്ദേഹവും ഈ ഹോട്ടലിനേക്കാൾ വലിയ ഹോട്ടൽ ബാംഗ്ലൂരിലുണ്ട് അദ്ദേഹത്തിന് ഒരു ഹോട്ടൽ ഓണറിനോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഞാൻ ഹോട്ടലിന്റെ ഓണറിനും അല്ല എനിക്ക് ബാംഗ്ലൂർ ഹോട്ടലും ഇല്ല ആരാ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത് ധീരവ പറഞ്ഞത് അവന്റെ അച്ഛൻ ബിസിനസ്സുകാരനാണെന്ന് ബാംഗ്ലൂരിൽ ഹോട്ടൽ ഉണ്ടെന്ന് സ്കൂളിലെ എല്ലാ കുട്ടികളും അങ്ങനെയാ വിശ്വസിക്കുന്നേ അപ്പൊ ധീരവിന്റെ അച്ഛൻ ബേക്കറി നടത്തുവാണല്ലേ കള്ളൻ എന്തൊക്കെ കള്ളോ ഇവൻ പറഞ്ഞേ ആ ഹോട്ടൽ ജോലിക്കാർക്ക് എങ്ങനെ ധൈര്യം വന്നു എന്റെ സൂരജിനോട് ഇങ്ങനെ പെരുമാറാൻ അവർക്ക് ശരിക്കും അറിയില്ല എന്റെ പോനെ അവരെന്തിനാ കുറ്റം പറയുന്നേ ധീരവ് കള്ളം പറഞ്ഞതല്ലേ എല്ലാ പ്രശ്നത്തിനും കാരണം അവനെ മാത്രം എന്തിനാ കുറ്റം പറയുന്നേ ഇവര് ഹാളിന് മുന്നിലെ നെയിം ബോർഡ് മാറ്റിയതല്ലേ എല്ലാത്തിനും പ്രശ്നം മതി എല്ലാരും കൂടി ചേർന്ന് എന്റെ കുഞ്ഞിനെ തെറ്റുകാരനാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹസിക്കപ്പെട്ടു അവൻ എന്താടാ എന്താ നിന്റെ അച്ഛനൊരു കുറവ് അവൻ വലിയ ബിസിനസ്സുകാരനാണെന്നും ഹോട്ടല് മുതലാളിയാണെന്നൊക്കെ എന്തിനാ എന്റെ മോൻ സ്കൂളിലെ കുട്ടികളോട് കള്ളം പറയാൻ പോയേ വലിയ ഇന്റർനാഷണൽ സ്കൂളിലല്ലേ ധീരവ് പഠിക്കുന്നത് അവിടെ പഠിക്കുന്ന കുട്ടികളുടെ അച്ഛന്മാരൊക്കെ വലിയ വലിയ ആൾക്കാരായിരിക്കുമല്ലോ
എഞ്ചിനീയറും ഡോക്ടറും വക്കീലന്മാരും മന്ത്രിമാരും ഒക്കെ ആയിരിക്കുമല്ലോ. ഇവന്റെ അച്ഛൻ ബേക്കറി നടത്താന്ന് പറയുന്ന നാണക്കേട് കാണും, അതുകൊണ്ടാവും ഹോട്ടൽ മുതലാളി എന്നൊക്കെ പറഞ്ഞത്. ഇപ്രായത്തിലേ ഇങ്ങനെ ചിന്തിക്കുന്ന നീ നാലാള് കൂടുന്ന സ്ഥലത്ത് സൂരജൻ എന്റെ അച്ഛനല്ല എന്ന് പറയലോ? സൂരജിന് വലിയ ഹോട്ടലും ബിസിനസ്സും ഒന്നും വേണ്ട. നിന്റെ സ്കൂളിലെ മറ്റു കുട്ടികളുടെ രക്ഷകർത്താക്കളെക്കാൾ മഹത്വം ഉണ്ടാ നിന്റെ അച്ഛന്. നിങ്ങൾ നിങ്ങളുടെ തനി സ്വഭാവം അവിടെ ചെന്നു എടുത്തല്ലേ? എന്തിനാ കുടുംബത്തെ പറയിപ്പിക്കാനായിട്ട് ജനിച്ചാണോ രണ്ടുപേരും? ഇവരെ ഒന്നും ഇങ്ങനെ വിടാൻ പറ്റില്ല ദീപ്തി. ഒരു തീരുമാനമെടുത്തേ പറ്റൂ. കുറച്ച് ലാളനെ കൂടിപ്പോയി അച്ഛാ, അതാ തെറ്റായി പോയെന്ന് എനിക്ക് തോന്നുന്നേ. എന്ത് ചെയ്താലും അച്ഛനമ്മമാര് ചിരിച്ചു തള്ളുന്നത് ആനിന് സപ്പോർട്ടായിരുന്നു. എന്റെ മോള് മിടുക്കിയാണ്, ഒരു വികൃതിയും കാണിക്കാത്തവളാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന മീനാക്ഷിയാണ് ഇവളുടെ ബലം. മീനാക്ഷിക്ക് പഠിക്കുവല്ലേ മോള്. അച്ഛനിവിടില്ല, അതിന്റെ സിമ്പതി കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട് ആര്യന്. അതെന്തും ചെയ്യാനുള്ള ലൈസൻസ് ആയി അവന്. ആരും ഒന്നും പറയില്ല, ശകാരിക്കില്ല എന്നുള്ള ധൈര്യമാണ് അവന്. കമ്പ്യൂട്ടറിന്റെയും ഫോണിന്റെയും മുമ്പിലാണ് ഏത് നേരവും. മുറി അടച്ചിരുന്ന് രാത്രി വൈകും വരെ അതിന്റെ മുമ്പില് പഠിക്കുന്നു എന്ന് കള്ളം പറയ എല്ലാവരോടും. ഇതാണ് ഇവരുടെ രണ്ടുപേരുടെ ശീലം. ഫോണിൽ വീഡിയോ കണ്ട് അതുപോലെ വൈറലാവാൻ ഒരു പാവത്തിനെ റോഡിലിട്ട് തല്ലി. ഫോണിൽ വീഡിയോ കണ്ട് അതുപോലെ വൈറലാവാൻ ഒരു പാവത്തിനെ റോഡിലിട്ട് തല്ലി. അന്ന് നിന്നെയൊക്കെ പിടിച്ച് കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. അനുകരിക്കേണ്ട എത്രയോ നല്ല കാര്യങ്ങളും നല്ല ശീലങ്ങളും മനുഷ്യരും ഒക്കെ നമ്മുടെ ചുറ്റിലുമുണ്ട്, അതൊന്നും കാണില്ല. ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ കാണുന്നത് അങ്ങ് അനുകരിക്കും. ഇവരൊക്കെ കളിക്കുന്ന പല ഗെയിമുകളും ഇവരെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുക. കുറ്റം ചെയ്യാനുള്ള പ്രവണത കൂടി വരിക. ഇവരൊന്നും നല്ല മനുഷ്യരോടല്ല അടുക്കുന്നത്, കമ്പ്യൂട്ടറുകളോടും ഫോണുകളോടും മാത്രമാണ് അടുക്കുന്നത്. അതാണ് പ്രശ്നം. ദീപ്തി, ഇനി ഇവരിങ്ങനൊന്നും ചെയ്യില്ല, വിട്ടേക്ക്. കണ്ടോ, ഈ സപ്പോർട്ട് ഇവർക്ക് വളമാവുന്നത്. ധീരവിന്റെ എല്ലാ ആഗ്രഹങ്ങളും അച്ഛൻ സാധിച്ചു തരാറുണ്ട്. കൊടുക്കോ ആ അച്ഛനായി കുറ്റക്കാരൻ. ഇങ്ങനെ പോയാ സൂരജേട്ടൻ നിന്റെ അച്ഛനല്ലെന്ന് നീ പറയോ? വികൃതി അല്പം കൂടുതലാ നിനക്ക്. നിന്നെ കുറിച്ച് പല കംപ്ലൈന്റ്സും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എന്തിന്? എല്ലാവരും കൂടി അത് എന്നിൽ നിന്ന് മറച്ചു വെച്ചു. നിങ്ങളെല്ലാത്തിനും എന്ത് വേണമെന്ന് എനിക്കറിയാം. ഇന്നത്തെ സംഭവം ഒരു പാഠമാണ്. കുട്ടികളുടെ കള്ളത്തരങ്ങളും വികൃതികളും അതിര് കടക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുടെ ഉദാഹരണമാണ് ഇന്ന് നടന്നത്. സ്കൂളിലും വീട്ടിലും നാട്ടിലും ഇവരൊക്കെ വില്ലന്മാരാ. പലപ്പോഴും നിങ്ങൾ രണ്ടുപേര് സ്കൂളിൽ പോലും പോവാറില്ല. മീനാക്ഷിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കാശ് വാങ്ങിക്കുക, ഫോൺ റീചാർജ് ചെയ്യുക, കറങ്ങി നടക്കുക, ഇതാണ് നിങ്ങളുടെ പതിവ്. സോറി വല്യമ്മേ, ഇനി അങ്ങനെ ഒന്നും ചെയ്യില്ല, തെറ്റ് മനസ്സിലായി. സോറി വല്യമ്മേ. ി
പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലമ്മേ, കള്ളവും പറയില്ല. മീനാക്ഷിയോടും സ്മൃതിയോടും കൂടിയാ പറയുന്നത്, ഇവരിലൊക്കെ ഒരു കണ്ണു വേണം. ഇവർക്ക് ഫോൺ കൊടുക്കരുത്. പഠിക്കുന്നത് ഇനി മുതൽ മുറി അടച്ചിരുന്ന് വേണ്ട. സ്കൂളിൽ ഇവരെന്നും പോകുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. കമ്പ്യൂട്ടറിലെ ഗെയിമും വേണ്ട. പുറത്ത് ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ, കൂട്ടുകാരും ഉണ്ട്, കളികളും ഉണ്ട്. ഇനി പുറത്തു പോയി കളിച്ചാൽ മതി കേട്ടോ. ഇത് നിങ്ങൾക്കുള്ള ലാസ്റ്റ് വാർണിംഗ്. കുട്ടികളികൾ ക്ഷമിക്കാം, പക്ഷേ അത് അതിരുവിടരുത്. ഇനി ഒരു കംപ്ലൈന്റ് നിങ്ങളെ കുറിച്ച് കേൾക്കാൻ പാടില്ല. കേട്ടാൽ എന്ത് വേണോന്ന് എനിക്കറിയാം. ചെല്ല. മോളെ, ഈ ഉപദേശം മൂന്നെണ്ണത്തിന് കുറച്ച് നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു. അവരുടെ വികൃതി എന്നെ മോനെയാ സങ്കടപ്പെടുത്തിയത്. അവനിതൊന്നും താങ്ങാനുള്ള ശേഷിയില്ല. പാവോ എന്റെ മോൻ, അവൻ തകർന്നു കാണു. മോനെ, നീ ഇപ്പൊ പറയുന്ന കള്ളം. നീ ഒരിക്കലും അങ്ങനെ പറയില്ല. അന്നും ഇന്നും വലിയ ആള് തന്നെയാണ് നിന്റെ അച്ഛൻ. അത് പക്ഷെ നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഓ, വലിയ ആള്, അത് അമ്മയ്ക്ക് തോന്നും, മറ്റുള്ളവർക്ക് തോന്നണ്ടേ?